ശരിയായി ഭക്ഷണം കഴിക്കുകയും ശരീരം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുവാനാകും ഇപ്പോൾ ഞാൻ മടിയനായി വരുന്നു ഇപ്പോൾ ശരാശരി ഏകദേശം നാലര മണിക്കൂർ സമയം ഞാൻ ഉറങ്ങുന്നു ഒരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ജീവിതത്തിന് അതിന്റെ മുഴുവൻ സാധ്യതയും കൈവരിക്കാൻ ഞങ്ങൾ ഏതുതരം ഭക്ഷണമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഏതു തരം ഭക്ഷണം നാം ഇത് മനസ്സിലാക്കേണ്ടതാണ് ഭക്ഷണം ഒരു മതമല്ല ഭക്ഷണം ഒരു സംസ്കാരമല്ല ഭക്ഷണം ഈ യന്ത്രത്തിനായുള്ള ഒരു ഇന്ധനം മാത്രമാണ് അല്ലേ രുചികൾക്ക് സാംസ്കാരിക വശങ്ങൾ ഉണ്ടായിരിക്കാം കാലങ്ങളായ ചില ഭക്ഷണത്തോട് മതപരമായ വേർതിരിവ് പോലും ഉണ്ടായിരിക്കാം പക്ഷേ ഭക്ഷണം ഈ ശരീരത്തിനായുള്ള ഇന്ധനമാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ഭക്ഷണത്തിലൂടെയാണ് ഏറ്റവും കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പരമാവധി ഗുണങ്ങൾ ലഭിക്കുന്നതും നിങ്ങളൊരു പെട്രോൾ കാർ വാങ്ങി അതിലേക്ക് ഡീസൽ ഒഴിച്ചു ഒഴിച്ചുവെന്ന് കരുതുക ഇപ്പോൾ അത് ഓടിയേക്കാം പക്ഷെ അത് മികച്ച രീതിയിലായിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാൻ കഴിയും ശരീരം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിച്ച സമൂഹങ്ങളിൽ അവർ പ്രവർത്തിക്കുന്ന രീതി ബുദ്ധിശക്തിയുടെ അളവ് എന്നിവയിൽ വ്യക്തമായ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും ഭാരതത്തിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിർദ്ദേശിച്ചിരുന്നു നിങ്ങൾ കഠിനമായ ജോലികൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരിക ശേഷി ആവശ്യമുള്ളതിനാൽ നിങ്ങൾ ഒരു രീതിയിൽ ഭക്ഷിക്കുന്നു നിങ്ങൾ വ്യാപാരവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ഭക്ഷിക്കുന്നു ഒരു പോരാളിയുടെ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായി ഭക്ഷിക്കുന്നു നിങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലോ ആത്മീയ മേഖലയിലോ ജീവിതത്തിൻ്റെ സൂക്ഷ്മവശങ്ങൾ തേടുന്നവരുടെ കൂട്ടത്തിലോ ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ഭക്ഷിക്കുന്നു നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്തെങ്കിലും ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഈ നശിച്ച പാഠപുസ്തകം ക്ഷമിക്കണം ഈ മഹത്തായ പാഠപുസ്തകം എഴുതിയിട്ടുള്ളത് ഒരു ശരാശരി ബുദ്ധിക്ക് വേണ്ടിയാണ് അത് പൊതുവായ ഒന്നാണ് അത് ബുദ്ധിമാനായ വിദ്യാർത്ഥിക്കായി എഴുതിയതല്ല അതെല്ലാവർക്കും മനസ്സിലാകുവാനായി സാധാരണ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ആ പാഠപുസ്തകം അതിനായി എന്ത് പരിശ്രമമാണ് ആളുകൾ നടത്തുന്നത് അത് മനസ്സിലാക്കുവാൻ അവർ എന്തുകൊണ്ടാണ് പത്ത് തവണ വായിക്കേണ്ടി വരുന്നത് എന്നാൽ നിങ്ങൾ കിടക്കയിൽ കിടന്ന് ഒരു പ്രണയകഥ വായിക്കുകയാണെങ്കിൽ എല്ലാ വാക്കുകളും നിങ്ങൾ ഓർക്കും ശരിയല്ലേ എങ്ങനെയാണത് അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയും ശ്രദ്ധയും ഒന്നും കുറവല്ല ഇതിന്റെ കാരണം നിങ്ങളും പാഠപുസ്തകവും തമ്മിലുള്ള അടുപ്പം പ്രവർത്തിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് വേണ്ടത് ഉയർന്ന തലത്തിലുള്ള ശ്രദ്ധയും ഉയർന്ന തലത്തിലുള്ള പങ്കാളിത്തവുമാണ് വിദ്യാർത്ഥിയുടെ മറ്റൊരു വലിയ ശത്രു ഈ പാഠപുസ്തകം വലിയൊരു ഉറക്കമരുന്നാണ് നിങ്ങളത് തുറക്കുന്ന നിമിഷം പുലർച്ചെ രണ്ടു മണിവരെ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കും ഒമ്പത് മണിക്ക് പാഠപുസ്തകം തുറന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഉറങ്ങും അപ്പോൾ ഉറക്കം മറ്റൊരു വലിയ ശത്രുവാണ് ശരീരത്തിന്റെ ആലസ്യം ഇല്ലാതാക്കുവാൻ നിങ്ങൾ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് അപ്പോൾ യോഗ പാരമ്പര്യത്തിൽ ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത് തമസ് രജസ് സത്വ എന്നിങ്ങനെയാണ് തമസ് എന്നാൽ ജഡത്വം രജസ് എന്നാൽ പ്രവർത്തനം എന്നാൽ അത് സന്തുലിതമല്ല സത്വ എന്നാൽ തീർത്തും സന്തുലിതമായ ഒരു ഊർജം നിങ്ങൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തുലിതമായ ഊർജ്ജമാണ് വേണ്ടത് കാരണം സ്വാഭാവികമായും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഇത് നിങ്ങളുടെ ആ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒന്നല്ല ഇത് നിങ്ങളുടെ താല്പര്യം ഉൾക്കൊള്ളുന്നതാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ അതിൽ തന്നെ ആയിരിക്കും അങ്ങനെയല്ലേ ഇവിടെ താല്പര്യമില്ല എന്നാൽ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾക്ക് സന്തുലിതാവസ്ഥയും സ്ഥിരതയുള്ള മനസ്സും ആവശ്യമാണ് ഇതിനായി നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ഭക്ഷിക്കേണ്ടതുണ്ട് വളരെ ലളിതമായി പറഞ്ഞാൽ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിലെ അന്നനാളത്തിലൂടെ കടന്നു നിങ്ങളുടെ വായ മുതൽ മലദ്വാരം വരെ ഒരു കുഴലുണ്ട് ദഹന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ അതിലൂടെ കടന്നു പോകുന്നു നിങ്ങളിൽ പലരും ബയോളജി പഠിക്കുന്നവരാണ് അല്ലേ അത് എന്ന കടന്നു പോകുന്നു ഇപ്പോൾ ഇത് ആരംഭിക്കുന്നത് ചുണ്ടിൽ നിന്നുമാണ് ഇവിടെ നിങ്ങൾ സസ്യഭോജികളെയും മാംസഭോജികളെയും നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൃഗലോകത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സസ്യബുക്കുകൾ മാംസബുക്കുകൾ എന്നിങ്ങനെയാണ് പ്രധാന വിഭാഗങ്ങൾ തിരിച്ചിരിക്കുന്നത് ഒന്ന് സസ്യവസ്തുക്കൾ കഴിക്കുന്നു മറ്റേത് മാംസം കഴിക്കുന്നു നിങ്ങൾ അന്നനാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണ രീതിയിൽ സസ്യഭോജികൾക്കും മാംസഭോജികൾക്കും ഇടയിൽ വ്യക്തമായ വ്യത്യാസമുണ്ട് മനുഷ്യനുള്ളതിനെ എല്ലാം സൂചിപ്പിക്കുന്നത് പ്രകൃതിപരമായി നിങ്ങളൊരു സസ്യഭുക്കാണെന്നാണ് പക്ഷേ അതിജീവനത്തിനായി നമ്മൾ മാംസഭോജികളായി മാറി നമ്മുടെ താടിലിന്റെ ചലനം ശ്രദ്ധിച്ചാൽ എല്ലാ മാംസഭോജികൾക്കും മുറിക്കുന്ന ചലനം മാത്രമേ ഉള്ളൂ സസ്യബുക്കുകൾ മുറിക്കുകയും ചവയ്ക്കുകയും ചെയ്യുന്നു അവയ്ക്ക് അണപ്പല്ലുകളുണ്ട് മാംസഭോജികൾക്ക് പൊതുവെ അണപ്പല്ലുകളില്ല അവയ്ക്ക് ദംഷ്ട്രങ്ങളും മുൻപല്ലുകളുമാണ് ഉള്ളത് എല്ലാം മുറിക്കുന്നതിനായുള്ള പല്ലുകളായി കാണപ്പെടുന്നു അതിനാൽ അവ അത് മാത്രം ചെയ്യുന്നു എല്ലാ സസ്യബുക്കുകളും ചവച്ചരയ്ക്കുന്നു നിങ്ങൾക്ക് എന്താണുള്ളത് രണ്ടും അതിനാൽ നിങ്ങൾ ഭക്ഷണം ചവയ്ക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം ചവയ്ക്കേണ്ടത് നിങ്ങളുടെ ഉമിനീരിൽ എൻസൈമുകൾ ഉണ്ട് കുറച്ച് അരി എടുത്ത് ഒരു മിനിറ്റ് വായിൽ വെച്ചാൽ അത് മധുരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം കാരണം ഇവിടെ കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയായി പരിവർത്തനം ചെയ്യുന്നു ഇവിടെ വെച്ച് തന്നെ അതിനാൽ നിങ്ങൾ ശരിയായി കഴിക്കുകയാണെങ്കിൽ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെയുള്ള ദഹനം വായുക്കുള്ളിൽ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നു ദഹന വ്യവസ്ഥയുടെ ഈ ഭാഗം പകുതി ദഹിച്ച ഭക്ഷണമോ ഭാഗികമായി ദഹിച്ച ഭക്ഷണമോ ആണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന രീതി നോക്കിയാൽ നമ്മൾ കഴിക്കുന്നത് കൂടുതലും ദഹിക്കാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഭാഗികമായി നശിച്ച ഭക്ഷണവുമാണ് അതിനാൽ നിങ്ങൾക്ക് അതേ അളവിൽ ഊർജം ലഭിക്കേണ്ടതിനായി കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിച്ചു അത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കുവാൻ നിങ്ങൾ കഴിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു അതുകൊണ്ടാണ് ശരീരത്തിൽ ജഡത്വം ഉണ്ടാകുന്നത് കാരണം അത് ചെയ്യേണ്ടതിനേക്കാൾ വളരെയധികം ഭക്ഷണം പ്രോസസ് ചെയ്യേണ്ടതിനാൽ ജഡത്വം ഉണ്ടാകുന്നു ജഡത്വമുണ്ടായാൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് വർദ്ധിക്കുന്നു നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു ഹലോ ൂർ നിങ്ങൾ കുറിപ്പിടി പ്രകാരം പോകുന്നു നോക്കൂ നിങ്ങൾ സ്വയം ഉറക്കം നിഷേധിക്കേണ്ടതിനെ കുറിച്ചല്ല ഇത് അതല്ല കാര്യം നിങ്ങൾ ശരിയായ ഭക്ഷണം കഴിക്കുകയും ശരീരം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ മൂന്നോ നാലോ ആഴ്ചക്കുള്ളിൽ ഇത് നിങ്ങൾ വളരെ അനായാസമായി കാണപ്പെടും നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെയായി നിങ്ങൾക്ക് കുറയ്ക്കുവാനാകും ബോധപൂർവം ഭക്ഷണം കഴിക്കുകയും ശരിയായി ഇരിക്കാൻ പഠിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവ് ഒന്നര മുതൽ മൂന്ന് മണിക്കൂർ വരെ സുഖമായി കുറയ്ക്കാം നിങ്ങൾ ഇരിക്കുന്ന രീതി ഘടനയിലേക്ക് പോകുന്ന കാര്യങ്ങളും നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉറക്കത്തിന്റെ അളവ് വളരെയധികം കുറയുന്നതായി നിങ്ങൾക്ക് കാണാനാകും നിങ്ങളോട് പറയട്ടെ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെക്കാലം ശരാശരി രണ്ടര മണിക്കൂർ ഉറക്കം കൊണ്ടാണ് ഞാൻ പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ മടിയനായി വരുന്നു ഇപ്പോൾ ശരാശരി ഏതാണ്ട് നാലര മണിക്കൂർ സമയം ഞാൻ ഉറങ്ങുന്നു പക്ഷെ ആഴ്ചയിലെ ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നിർത്താതെ മിക്കവാറും എല്ലാ ദിവസവും എന്റെ മകൾ ഒരു മാസത്തേക്ക് എന്നെ വിളിച്ചില്ല ഞാൻ ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം എന്തുകൊണ്ടാണ് നീ എന്നെ വിളിക്കാത്തത് അവൾ പറഞ്ഞു ഓരോ ആറ് മണിക്കൂറിലും അങ്ങ് ഒരു പുതിയ നഗരത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ശരി അത് ശരിയാണ് ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഞങ്ങൾ മൂന്ന് നഗരങ്ങളിൽ വരെ എത്താറുണ്ട് അതിനാൽ അത് നിർത്താതെയുള്ളൊരു പ്രവർത്തനമാണ് ഇന്നെനിക്ക് ചുറ്റുമുള്ള പലരും അത് ചെയ്യാൻ പഠിച്ചു എനിക്ക് ചുറ്റുമുള്ള നൂറ് നൂറ്റമ്പതിലധികം ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ശരാശരി നാല് മണിക്കൂർ ഉറക്കത്തോടെ ആഴ്ചയിലെ ഏഴ് ദിവസവും ചെയ്യുന്നു അവരല്ലായ്പ്പോഴും ഓൺ ആണ് അവർ പ്രകോപിതരല്ല അവർ നിരാശരുമല്ല അവർ സന്തോഷമുള്ളവരാണ് അവർ മികച്ചവരാണ് എന്തുകൊണ്ടാണത് ഇതിന് നിരവധി വശങ്ങളുണ്ട് എന്നാൽ ഒരു പ്രധാന വശം ഭക്ഷണമാണ് നിങ്ങൾ എങ്ങനെ കഴിക്കുന്നു നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് മാത്രമല്ല എങ്ങനെ കഴിക്കുന്നു എന്നതും വളരെ പ്രധാനമാണ് കാരണം ഭക്ഷണം ജീവനുള്ള ഒന്നാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ കാര്യം വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മയും ഇല്ലാതാക്കുവാനായി നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ ഭക്ഷണം അതിന്റെ അസംസ്കൃത രൂപത്തിൽ കഴിക്കുക അത് ജീവനോടെ അതൊരു ജീവനുള്ള കോശമായിരിക്കണം അതൊരു പച്ചക്കറിയോ പഴമോ മുളപ്പിച്ച പയറോ ആകാം ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ജീവനുള്ളതായിരിക്കണം നിങ്ങൾ ജീവനില്ലാത്ത ഭക്ഷണം കഴിക്കുകയും നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ ശഹം കഴിച്ചു ഉണർന്നിരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങൾ ജീവനുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനാകുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ഉറക്കത്തിന്റെ അളവുമെല്ലാം എല്ലാത്തിനുമുപരിയായി ഉണർന്നിരുന്നാൽ മാത്രം പോരാ നിങ്ങൾ ജാഗരൂകരായിരിക്കണം നിങ്ങൾ എത്രമാത്രം ജാഗ്രത പുലർത്തുന്നു നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നത് മാത്രമാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം നേടാനാകും എന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ജീവിതത്തിന്റെ ഫോക്കസ് ലെവൽ എന്താണ് ജീവിതത്തിന്റെ ഒരു വശം കൂടി ഭക്ഷണത്തിന്റെ മറ്റൊരു വശം കൂടി നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് വളരെ ലളിതമായ ഒരു ജനിതക കോഡ് ആയിരിക്കണം അത് വളരെ ലളിതമായ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം എന്നർത്ഥം പച്ചക്കറികൾ പഴങ്ങൾ മുളകൾ ഇവയെല്ലാം വളരെ ലളിതമാണ് കൂടുതൽ സങ്കീർണമായത് എന്നാൽ മൃഗങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ സങ്കീർണമായത് എന്നാണ് നിങ്ങളൊരു മൃഗത്തെ ഭക്ഷിക്കുന്നതെന്ന് കരുതുക അതിൽ കുറച്ച് വികാരവും അതിൻ്റേതായ ജീവിതവും ഉണ്ട് ഇപ്പോൾ അതിലെ കോഡ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിങ്ങളുടെ ശരീരം ഓർമ്മകളുടെ ഒരു ശേഖരണം മാത്രമാണ് അതായത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അല്ലേ അത് ഏറ്റവും സങ്കീർണമായ സോഫ്റ്റ്വെയർ ആണ് ഈ ഗ്രഹത്തിലെ എല്ലാ സൃഷ്ടികളുടേതിനെക്കാട്ടിലും ഏറ്റവും സങ്കീർണമായ സോഫ്റ്റ്വെയർ ആണ് മനുഷ്യ സോഫ്റ്റ്വെയർ അതിനാൽ നിങ്ങൾ ഒരു മൃഗത്തെ ഭക്ഷിച്ചാൽ പ്രത്യേകിച്ച് ഒരു സസ്തനിയെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിന് സമാനമായ ഒരു സങ്കീർണതയുണ്ട് ഒരുപക്ഷേ ഇത്രയും സങ്കീർണമായിരിക്കില്ല സമാനമായ സങ്കീർണത കാരണം അതിന് ചിന്തയും വികാരവും ഉള്ളതിനാൽ ഇപ്പോൾ നിങ്ങൾ ആ കോട് തകർത്ത് അതിനെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് സമന്വയിപ്പിക്കുന്നതിനാൽ നിങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നില്ല അതിനാൽ അതിൻ്റെ ഗുണങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അവശേഷിപ്പിക്കും നിങ്ങൾക്ക് ആ കോട് തകർക്കാനും അത് നിങ്ങളുടെ ഭാഗമാക്കാനും കഴിയില്ല കാരണം അത് വ്യത്യസ്തവും സങ്കീർണവുമായ ഒരു കോടാണ് നിങ്ങൾ ഒരു ഇല പച്ചക്കറി പഴം കായ അല്ലെങ്കിൽ മുള എന്നിവയൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കേണ്ടതെങ്കിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് നിങ്ങൾ കഴിക്കണം സാധാരണയായി മത്സ്യവും ജലജീവികളുമാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് അതിനാൽ നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കേണ്ടതെങ്കിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് കടലിൽ നിന്നുമുള്ള ഭക്ഷണമാണ് ആ രീതിയിൽ കഴിക്കാൻ ഏറ്റവും നല്ലത് മത്സ്യമാണ്